ആ കവലമ്മേ അമ്മ കിട്ടും മക്കളല്ലേ, അതിൽ ഏതെങ്കിലും സിസേറി ഉണ്ടായിനാ? ഇല്ല മോനെ, എല്ലാം എന്റെ അച്ഛൻ ഭാസ്കറിന് ഉണ്ടായതാ. കമലമ്മേ വായോ, അണിഞ്ഞൊരുങ്ങി ഇരിക്കുന്നുണ്ട്. കമലമ്മയ്ക്ക് സ്വാഗതം. സുമേഷ് പറഞ്ഞു, ഞാനൊന്നുമല്ല കമലമ്മയാണ് ഈ ചാനലിന്റെ ഹൈലൈറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നേരിട്ട് പറയല്ലേ, ഭയങ്കര ശക്തിയായിരിക്കും. പിന്നെ അതൊക്കെ ഓനൊരു സ്റ്റൈലിന് പറയുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കറിയാലോ. ശബ്ദത്തിന് ഞാൻ ഈ മുഖം കാണിക്കലും ഓൻ പറഞ്ഞു തരുന്നത് പറഞ്ഞു കൊടുക്കലും മാത്ര. പിന്നെ ചിലത് വെച്ചാൽ എന്റേതായ സ്റ്റൈലിൽ പറയും, അത്രേ ഉള്ളൂ. സത്യത്തില് ഞാൻ ഈ മുഖം കാണിക്കല് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പടി കടന്നു വരുമ്പോ തന്നെ ഡയലോഗ് പറഞ്ഞു, അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം തെറ്റിപ്പോവും. ഇടക്കിടക്ക് കുഞ്ഞു കുഞ്ഞു ചീത്തയും കിട്ടും. അമ്മയും മോനും നാടകം, അപ്പൊ ഞാനത് ചെയ്യുന്നത് മാത്രം. അത്ര ക്രെഡിറ്റ് എനിക്കുള്ളൂ. ഫസ്റ്റില് ഇവനൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ കസേര എന്റെ സൈഡിൽ ഒരു കൈയും വെച്ച് ഞാൻ വെറുതെ ഒന്ന് മുഖം കാണിച്ചതാ. അപ്പൊ ഞാൻ പറയാം, നീ ഒരിക്കലും ഇത് പുറത്തൊന്നും എന്റെ ഫോട്ടോ അങ്ങൊന്നും ഇടാൻ പാടില്ല, ഞാൻ ചത്തുപോയാലേ, നിങ്ങൾക്കിത് കാണാലോ ഡാ എന്ന് പറഞ്ഞതാ. അതിവനാരോപനല്ലേ, ഇവന്റേതായത് കാണിക്കാൻ വേണ്ടി കാണിച്ചതാ. അപ്പൊ എന്റെ അമ്മയും അത് അല്ല, എന്റെ ഭാര്യയാണോ മറ്റോ മറ്റോ പെങ്ങളാണോ എന്നു ചോദിച്ചു കൊറേ ആൾക്കാർ. അങ്ങനെ അതെന്നാൽ തിരിയുന്നില്ല. കാരണം എന്താ വെച്ചാല് ഒരു പെണ്ണിനെ കണ്ടോണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. ഇവൻ പോത്ത് പോലെ വളർന്നു, ഞാനെന്താ ഞാനിപ്പോഴും കുഞ്ഞു പെണ്ണില്ല. വയസ്സ് നമ്മളെ മനസ്സിലല്ലോ, എനിക്കിപ്പോഴും വയസ്സില്ല. അത് ഇങ്ങനെ എന്റെ ചങ്ങാതിയാളെല്ലാം വിളിക്കാൻ തുടങ്ങി. അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ സുഹൃത്തുക്കളെല്ലാം ഉണ്ടല്ലോ. അല്ലണ കാമരെ നീയും തുടങ്ങിയതൊക്ക മോനോ പോട്ടെ. അപ്പൊ പിന്നെ ചെറിയ ചെറിയ ഇവരിങ്ങനെ പാട്ട് പാടുന്നല്ല, അന്നെല്ലാം ഇതല്ലേ ഇരുന്നാ ടിക്ടോക്. അപ്പൊ ഒന്ന് പോകാൻ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ചെറുങ്ങനെ ചെയ്ത്. അപ്പൊ വിളിയൊക്കെ കണ്ടൊരു ഒരു സുഖം നമുക്കാരുണ്ടാവല്ല. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെല്ലാം കൂടി ഇവിടെ എത്തി. ഇപ്പോഴും ചെറുതി തന്നെയാണ്, എന്നാൽ ഇവിടെ എത്തി. അല്ല, ആദ്യകാലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പൊ ചേട്ടാ ഇന്നൊന്നും ഇല്ലേ, പാസ്റ്റല്ലോ ഞാൻ ചിലപ്പോ തിരക്കല്ലാണെങ്കിൽ ഇന്നൊന്നും ഇല്ലല്ലേ. മാത്രം ഞാൻ അപ്പുറത്ത് വീട്ടിലുണ്ട്, രണ്ട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഓരോട് കരുതെ ഉച്ചക്ക് ശേഷം ഉറങ്ങാണ്ടല്ലോ എന്ന് സംസാരിക്കാൻ പോകും. അപ്പൊ ഇതുണ്ടെങ്കിൽ പകുതി ആണ് ഞാളെ കഥ പകുതി ആണ് ഇവിടുന്ന് വിളി വരും. അപ്പൊ പിന്നെ പോണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കും. ഞങ്ങൾ ആദ്യം ആസ്വദിച്ച ശേഷമാണ് ഞങ്ങളെ വീഡിയോസ് കാണാൻ ചിരിച്ചാൽ പെട്ടെന്ന് കണ്ണു ഡയലോഗ് തെറ്റിപ്പോകുമ്പോ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ബിലാല് സുനിയതാ, നാളെ 10 മണിക്ക് എന്റെ കൂടെ ഒന്ന് സ്കൂളിൽ വരാൻ പറ്റുവാ? എന്തേനടാ? സ്കൂളിലെ ഹെഡ് മാഷ് നാളെ രക്ഷിതാവിനെയും കൂട്ടി വരാൻ പറഞ്ഞ്. അതിന് ഞാൻ എന്തിനാടാ വരുന്നത്? അല്ല സുനിയേട്ടാ, വീട്ടില് പപ്പ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നാ. അതുകൊണ്ട് രക്ഷിതാവായിട്ട് സുനിയേട്ടൻ വരുവാ. അപ്പൊ ഞാനൊരു ചിരിയാത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം പറയേണ്ടതായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ പറയേണ്ടതായിരിക്കും അവിടെ പറയും. അപ്പൊ രണ്ടും കൂടെ ഒരു കുഴഞ്ഞൊരു മട്ട് വരും. അപ്പൊ ഓനും ചിരിക്കും ഞാനും ചിരിക്കും. ഓനെ എനിക്ക് ശരിയാ, ഇവനാണെങ്കിൽ ബിലാലിനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എത്ര പ്രായമായിട്ടുണ്ട്, ഇപ്പം തന്നെ നല്ല എല്ലാ കാര്യങ്ങളും നല്ല ഇതിൽ ചെയ്യും. എനക്കോനെ ശരിയാവുള്ളൂ, എന്തിനീ ഡബ് ചെയ്യാൻ. അതെന്തുകൊണ്ട് അതിലൊരു നിർബന്ധം എനിക്കുണ്ട്. കാരണം ഞാനൊരു വീഡിയോ കാണുമ്പോൾ അതിൽ സൗണ്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ആണ്, നമുക്ക് എത്ര നല്ല വീഡിയോ ആണ് കാണാനുള്ള താല്പര്യം ഉണ്ടാവില്ല. പൊതുവെ ഒരുപാട് കോമ്പറ്റീഷനിൽ പല വീഡിയോസും വരുന്നതല്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ വേറെ എന്തും ക്ലാരിറ്റി കുറവും പലതും നമ്മളെ വീഡിയോസിൽ ഉണ്ടാവും. പക്ഷെ ശബ്ദം എപ്പോഴും നമ്മൾ നല്ല വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഡബ് ചെയ്യുന്നത്. അല്ല, അത് വിചാരം ഈ പറഞ്ഞ സ്പോട്ട് ഡബ് ആണെന്ന് വിചാരിക്കുന്നത്. അത് ഡിഫറൻസ് ആണ്. കാരണം ചിലത് എന്തായാലും ഞാൻ പെട്ടെന്ന് ചെയ്യും. ഞാൻ ഡെയിലി വീഡിയോ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ബിസി ആയി പോകുന്ന സമയത്ത് പുറത്തെടുക്കൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയി പോകുന്ന സമയത്ത് മിസ് ആവുന്നതാണ്. അല്ലാതെ ഞാൻ ഡെയിലി ഒന്നൊരു വീഡിയോസ് രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്ത് തലേ ദിവസമാണ് രാത്രി ഇവരെല്ലാം ഉറങ്ങിയതിന് ശേഷം ഒരു 11 മണിക്ക് ശേഷം ഞാൻ ജസ്റ്റ് ഇരുന്നു എന്തെങ്കിലും നാളത്തേക്ക് വേണമല്ലോ എന്ന് വെച്ചിട്ട് തയ്യാറാക്കും. യൂട്യൂബേഴ്സ് എല്ലാം പറയുന്ന സിസ്റ്റം പ്രകാരം ഒരു കറക്റ്റ് സമയം വെച്ച് ഇന്ന് ദിവസം വെച്ച് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എനിക്കത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ അല്ല, അതുകൊണ്ട് മാത്രമല്ല, കാരണം അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് മാറ്റി ഞാനും അമ്മയുള്ളത് മാത്രമാക്കും. എല്ലാവരും അവൈലബിൾ ആകുന്ന സമയത്ത് ഞായറാഴ്ച നോക്കിയെടുക്കുകയായിരിക്കും.
പിന്നെ ബിലാലാണ് അടുത്തത് അല്ലേ? അമ്മ പറഞ്ഞ മാതിരി അമ്മേന്റെ സപ്പോർട്ടർ ബിലാലാണ്. അപ്പൊ ഇനി ബിലാലിന് നമുക്ക് എന്തായാലും പരിചയപ്പെടണം. ഇത് ഒരു കുടുംബം മൊത്തമാണ്, ഒരാളല്ല. സാധാരണ ഇന്റർവ്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ മാത്രം മതി. ഇത് അതല്ല, ഫുൾ ഫ്രെയിം മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്മയിൽ ഫ്രണ്ടാണ്. എടാ, മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെ ഇവരെല്ലാം വീട്ടിൽ ഒന്നോ രണ്ടോ സെലിബ്രിറ്റികളുണ്ട്. മമ്മൂട്ടിയുണ്ട്, ദുൽഖർ സൽമാനുണ്ട്, മോഹൻലാലും പ്രണവൊക്കെയാണ്. നിന്റെ വീട്ടിൽ മൊത്തം സെലിബ്രിറ്റീസാണ്. അപ്പൊ നല്ല വലിയൊരു മതിൽ കിട്ടിയിട്ടില്ല. ബിലാലേ, കമോൺ. ഏയ്, ഞാനില്ല. അല്ല, ഞാൻ ഇങ്ങക്ക് ഒരു 500 rupees തരാ. ഒന്ന് പോടപ്പാ, 500 rupees വരാൻ പണിയില്ല. ബിലാലിന്റെ ശരിക്കുള്ള പേര് ബിലാൽ തന്നെയാണല്ലേ? ബിലാലിന്റെ പേരെന്താ? ബിലാൽ പൃഥ്വിജ ആണ് ഈ പേരിന്റെ. പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി, ജ എന്ന് വെച്ചാൽ ജീവൻ. ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അന്നത്തെ കാലത്തിലെ ഏറ്റവും നല്ല പേരാണ്. അന്ന് തന്നെ സുമേഷ് ചോദിക്കുന്നത്, എന്ത് പേരാണ് അമ്മ എനിക്ക് കിട്ടത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, അത്ര അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല പേരാണ്. അച്ഛൻ അച്ഛനായിട്ടാണോ ആ സമയത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ടാണോ ഉണ്ടാവുക? ചില സമയം ചീത്തയും കിട്ടും. അമ്മയെ പോലെ തന്നെ എന്റെ പേജിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ബിലാലിന് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ ഇപ്പൊ മുടി വെട്ടിയുണ്ട്, മുടിയുള്ളപ്പോ പെട്ടെന്ന് തന്നെ ആയിട്ട് ഫേസ് ചെയ്യും. കാരണം ഇപ്പൊ മുടി വെട്ടിട്ട് കുറച്ച് ദിവസമായി കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് തിരിയുന്നില്ല. ആദ്യ കാലങ്ങളിൽ എവിടെ പോയാലും ഫസ്റ്റ് ഞങ്ങൾ ബിലാലിനെ വിളിക്കും. ബിലാലിനെ ആരും കൂടെ അഭിനയിക്കുമ്പോൾ നല്ല കംഫർട്ട് വരിക. പപ്പേന്റെ കൂടെയാണോ അമ്മമ്മയുടെ കൂടെയാണോ? ചെറിയച്ഛനുണ്ട്, വലിയച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയന്മാരുണ്ട് അല്ലേ, കുറെ പേരുണ്ട്. എല്ലാരും പരിചയപ്പെടാം. കൂടുതലും ഞാൻ എല്ലാരും കൂടി അഭിനയിക്കല്, സ്ക്രിപ്റ്റ് എല്ലാരും ഉള്ള കൂട്ടത്തില് ഞാനും ഉണ്ടാവും. അപ്പോ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാരും കൂടെ തന്നെ. ഇവനോട് ചോദിച്ചാലോ, ഇവനാകുമ്പോ 300 rupees ഒതുങ്ങും. അണ്ണേ, എന്നടാ ഓന്റെ സത്യം പറഞ്ഞ ഒരു സത്യം പറിച്ചില്ല. വിളിച്ചപ്പോ തന്നെ ഞാന് ഒരു വീഡിയോ അയച്ചുതരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പൊ വരാൻ പറഞ്ഞു. അല്ല, അതൊരു അതൊരു വലിയ ഇതാണ്. ഒരു ചെറിയ രീതിയിലൊക്കെ പോയപ്പോ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വിളറിയിട്ടായിരുന്നു ഞാൻ സ്റ്റേജിൽ കയറിയത്. ഇവിടെ ആകുമ്പോഴാണ് സുഖകരം കണ്ണേരാ മനസ്സിലായത്. കേറിയാലും രണ്ട് പറഞ്ഞാൽ ഇവനല്ലേ. അല്ല, അവിടെ വേറെ ആൾക്കാരൊക്കെ, പക്ഷെ അവർ നല്ല കൂളായിട്ട് പെരുമാറി, നല്ല നമുക്ക് നല്ല കുറച്ച് സമയം കൊണ്ടാകും. നമ്മളെ സ്വന്തക്കാർ പോലെ ആയിക്കോളി. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഭയങ്കര ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ. പട്ടി അല്ലടി ഇത്, ഞാനാ. നിന്റെ മരിച്ചുപോയ നിന്റെ ഭർത്താവ് സുഗുണൻ. അപ്പൊ ഞങ്ങൾ രണ്ടാളും പോയി. അപ്പൊ ഞങ്ങള് അത്രയും ദിവസം അവിടെ നിൽക്കണ്ട, എറണാകുളം ഒരു 8 days അവിടെ നിന്നെ. അപ്പൊ പിന്നെ അത് ഒറ്റ ടേക്കാണ്, 4 minutes വീഡിയോ ഒറ്റ ടേക്ക്. അങ്ങനെ കട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ അത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്കല്ല, എനിക്കും ഞങ്ങൾ അങ്ങനത്തെ ഒറ്റ ടേക്ക് എടുത്ത വീഡിയോസ് ഞങ്ങളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ ഡയലോഗ്സ് എല്ലാം പഠിച്ച് എക്സ്പീരിയൻസ് ആയി, വലിയൊരു എക്സ്പീരിയൻസ് ആയി. മരിക്കുന്നതിന് മുമ്പ് എങ്ങക്ക് ചെവിയൊന്നും അത്ര കേൾക്കൂലല്ല. ഇപ്പോഴെന്താ ഭയങ്കര ശ്രവണശക്തി. അത് എനിക്ക് ഇന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എന്റെ ആത്മാവ് ഫുൾ ടൈം ഇന്റെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുക. എന്റെ പൊന്നു മോളെ, എന്റെ സുഗുണേട്ടാ, എന്റെ ശോഭേ. പിന്നെ അതിനേക്കാളും ഒരുപാട് ഈസി ആയത് നമ്മളെ സംബന്ധിച്ച്. എവിടെയും പോകേണ്ട കോർപ്പ, ഞാൻ അധികം മാക്സിമം നൈറ്റ് വീട്ടിൽ വരുന്നതാ. ഒന്നും ആക്കൂല, അങ്ങനെ എങ്ങനെയുള്ള ചങ്ങ. ഇന്നാണ് ലേശം ഇവരൊക്കെ വരുമെങ്കിലും വലിയ ചാനലൊക്കെ കൊണ്ടുവന്ന ഞാൻ ഉണ്ടായിരുന്നു ചേച്ചിക്ക്. ഭാര്യയാണെന്ന് വീണ്ടും ചോദിക്കേണ്ട പരിപാടിയാ. അത് ഞാൻ ഒരാൾ കഷ്ടകാലത്ത് ഭാര്യയാണ് തുടങ്ങിയതേ.
എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. എന്നോട് നാവ് കാട്ടുന്നോടി. അയ്യോ, നിങ്ങൾ പണ്ടേ സ്വഭാവേ. പോട്ടെ പോട്ടെ, ഒന്നുമില്ലെങ്കിലും നിങ്ങളെ കാണാൻ കുറച്ചോണം അധികം ഉണ്ടോളാം ഞാൻ. അതിപ്പോ നിങ്ങൾ അത്തപ്പ അച്ഛമ്മപ്പളും പറയും ഇവനെല്ലാം പോത്ത് പോലെ വളർന്നു ഞമ്മളെന്ത്. ഞങ്ങള് എന്റെ മാമി വന്നതിന് ശേഷമാണ്, മാമന്റെ വൈഫ് വന്നതിന് ശേഷമാണ് അത്യാവശ്യം നോണെല്ലാം കഴിച്ചു പല വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കി തരും. മാമി ഫുഡിൽ ഭയങ്കര. അപ്പൊ അമ്മേന്റെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ അങ്ങ് തന്നെയാ പാവം. നാടൻ ചിക്കൻ കറി ഉണ്ട്, അതന്നെയാ വെച്ചാൻ്റെ. അവ എങ്ങനെ വെച്ചാലും അത് അവസാനം. എന്റെ ഭാര്യ എന്റെ അമ്മക്കെല്ലാം ഇത് ആലോചിക്കാൻ തന്നെ പറ്റാത്തൊരു ആളാണ്. അങ്ങനത്തെ ഒരു മൂന്നാലും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹലോ ടീച്ചറെ, ഞാൻ സുമേഷാണേ. ഇനിയെങ്കിലും ദിശേനെ വടകരക്ക് അയച്ചൂടെ. അല്ല മോനെ, നിനക്ക് ഉളുപ്പില്ലേ? 100 പ്രാവശ്യം പറഞ്ഞല്ല അവള് വടകരക്ക് വരുന്നില്ല വരുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞാലിപ്പോ പിന്നെന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നേ? നിനക്കെന്താ ചെവി കേക്കൂലേ? ചെവിയൊക്കെ എനിക്ക് നന്നായിട്ട് കേക്കാ. പിന്നെന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നേ? അതെന്താന്ന് വെച്ചാലേ, ദിശ വടകരക്ക് വരൂല എന്ന് വീണ്ടും വീണ്ടും കേക്കുമോ എന്താന്നറിയില്ല, എന്തോ ഒരു മനസുഖം. ഒരു കാര്യം വെച്ചിട്ടെടുക്കും. അതുപോലെ എന്റെ ഒരു അളിയനുണ്ട്. അളിയൻ എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ, മീൻസ് എഡിറ്റിംഗും ഇതൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്ത അളിയനാണ്. ഇപ്പൊ ബിലാലിനെ ഇപ്പോഴും പല കാര്യങ്ങളിലൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അളിയനാണ്. ഇവരും പഠിച്ചു, ഏട്ടനും മകനും അത് തന്നെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ജോലിയായിട്ട് ബന്ധപ്പെട്ട് പല വഴികളിലെ. ഞാൻ ചോദിക്കുന്ന കാസർഗോഡ് എത്തിയാലും ഞാടേം വെറുതെ ഇരിക്കൂലേ? ടീച്ചറൊക്കെ നല്ല ആക്റ്റീവായിട്ട് നല്ലതായിരിക്കും. ഞാൻ ഞെട്ടിപ്പോയി. ആരാധകർ ഇങ്ങനെ ചോദിക്കുന്ന എന്നോടല്ല, അമ്മേനോടല്ല. ചിലതെല്ലാം പറയും, ചിലതെല്ലാം എന്നോട് പറയും. എല്ലാ കമന്റും വായിക്കും. കമന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴ് ഞങ്ങളോട് തോന്നിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി കമല കുടുംബം അല്ലേ, ഞങ്ങൾ അപ്പൊ അതിന്റെ ആള് റിപ്പോർട്ടർ ഞങ്ങൾ തോന്നുന്നു സംസാരിച്ചാല് ഫേസ്ബുക്കിൽ പൊതുവെ കമന്റ്സ് നെഗറ്റീവ് ഒരുപാട് ഏത് നല്ല വീഡിയോ ക്രിയേറ്റേഴ്സിന് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങളെ വീഡിയോസിൽ നെഗറ്റീവ് വളരെ കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് അറിയില്ല, ഞങ്ങൾ ഒന്ന് രണ്ടു ആൾക്കാരെ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷെ നെഗറ്റീവ് ഉണ്ട്, വളരെ വളരെ കുറവാണ്. പക്ഷെ 99% പോസിറ്റീവാണ്. ക്യാമറയെ മുംബൈയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സുമേഷ് ഭാസ്കർ എന്ന ചാനലിലെ കമലാ കുടുംബത്തെ ആദ്യമായി ഒറ്റ ഫ്രെയിമിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. കമലാ കുടുംബത്തിലെ കലാകാരന്മാർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പേര്? എൻ്റെ പേര് ദിശ. ദിശ ആയുർവേദ ഡോക്ടറാണ് അല്ലേ? നിരന്തരം ഇത് തന്നെയാണല്ലോ കാണുന്നത്. പിന്നെ മെല്ലെ മെല്ലെ അതിലേക്ക് വന്നു. നല്ല ചുരുക്കം രണ്ടോ മൂന്ന് വീഡിയോസിലേ ചെയ്തിട്ടുള്ളൂ. എന്താന്നറിയില്ല, ഭയങ്കര വിശപ്പ്. ദിശ, ചപ്പാത്തിയും ചിക്കൻ കറിയും എടുക്ക്. ചപ്പാത്തിയും ചിക്കൻ കറിയാ? നീയല്ലേ നിന്റെ ഫ്രണ്ടിനോട് ഫോണ് പറയുന്നത് കേട്ടത്? നിന്റെ ഡിന്നറിന് ചപ്പാത്തിയും ചിക്കൻ കറിയാന്ന്. വാട്സപ്പിൽ അങ്ങനെ പലതും പറയും. ഇതെല്ലാം സത്യാന്ന് വിചാരിച്ചിരിക്ക. തേജ കാസിനോവ. തേജ കാസിനോവ. തേജ കാസിനോവ. ഇത് രാംചരൺ ബില്ല. എന്താണ് രാംചരൺ ബില്ല? ഇത് ബിലാൽ പൃഥ്വിജ. ഞാൻ എഴുതി കൊണ്ടുപോകലാ. പോയിട്ട് ആളെ ആളുണ്ടാവല്ലോ. അപ്പൊ ഇവിടെ ഇവിടെ നിന്ന വിളി പറയുന്നത് എല്ലാരും ഒരു ആകാംക്ഷയുടെ കാത്തു നിൽക്കുക. എന്താ പേര്? ഏട്ടന്റെ മകന്റെ പേര് റാണ നിരഞ്ജൻ. അപ്പൊ ഒരുത്തം പറഞ്ഞ എന്റെ അച്ഛന്റെ പേര് വിജേഷ്, ഇത്തന്റെ മുകേഷ്. അപ്പൊ ലാസ്റ്റ് ഇരിക്കുന്ന എന്റെ അച്ഛന്റെ പേര് പൊക്കന്ന. അപ്പൊ അടുവനെല്ലാം കൂടി ബേജാറായി. അവസാന നിമിഷത്തിൽ പൊകേഷ്. അതില്ല, ഞാനെപ്പോഴും ഉദ്ദേശിക്കുന്ന വെച്ചാല് നമ്മളൊരു ഒരു ഒരു വീഡിയോ ചെയ്തു, ഒരു ഇപ്പൊ ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയ എത്ര ആൾക്കാരുണ്ടാവും? ഇരിക്കടോ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. ഉണ്ട്, ഉണ്ടാവണം, ഉണ്ടാവണമല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ടോപ്പ് വ്യൂ 3 മില്യൺ 4 മില്യൺസ് ഒക്കെ വ്യൂസ് വന്നിട്ടുണ്ട് ഓരോ വീഡിയോസിന്. അപ്പോ അങ്ങനത്തെ അവിടുന്ന് തുടങ്ങിയതാണ് നമ്മൾ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, അത്രയും വ്യൂസ് വരിക എന്നുള്ളത്. ഞാൻ നിങ്ങളെ കണ്ടുവെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പാഷനാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ 3 പേർക്ക് ഒരേമാതിരി വരുന്ന അത് ഭയങ്കര രസം തന്നെ. അല്ല സരസ്വതി, ഇനി ഏത് ലോകത്താ ജീവിക്കുന്നത്? ഞാൻ ചൊവ്വേലി, ഇനി കാര്യം പറഞ്ഞു.
ഇനി പറഞ്ഞേരെ ഞാൻ ഓർമ്മിച്ചേ. അച്ചുവേൻ്റെ അടുത്ത ചെക്കൻ സന്തോഷവും ജാതി മാറിയിട്ടല്ലേ കല്യാണം കഴിച്ചേ. ഇനി കൊറേ നേരമായല്ലോ ഓരോരുത്തർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മൂത്ത മോൻ ഒരു മുസ്ലിമിനല്ലേ കല്യാണം കഴിച്ചേ. എന്റെ രണ്ടാമത്തെ മോൻ സുമേഷ് ഒരു ക്രിസ്ത്യാനിനെയും കെട്ടി. അല്ല ഇവരെ രണ്ടാളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തന്നെയാണ്. കാരണം ഓരോരു ഫോട്ടോത്തിൽ നിൽക്കാൻ വേറൊരു വീട്ടിൽ പിന്നെ അമ്മ പോയാൽ മതി, അങ്ങനെ ഒരു മാക്സിമം പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരൊക്കെ ഈ രംഗത്ത് വന്നിട്ട് അത്രയും ചെയ്തല്ലടാ, ഇവന് എന്തെങ്കിലും പറയാ പോരാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ അവരുടെ അത്രയും അത്ര ഒരു നിന്നല്ല. എന്തല്ലാ ഗോപിക വിശേഷം? ആ സുഖം. ഇനി റീൽസിൽ വീഡിയോ ചെയ്യാറുണ്ട് അല്ലേ? ആ അത്യാവശ്യം. ഞാനെല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടാ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇല്ലേ ഗോപിക? ആ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റയിൽ കുറെ കാലമായിട്ട് ഞാൻ ഗോപികയെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ റിലേറ്റീവ്സിനെ മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ. ഓഹോ, അപ്പൊ ദുൽഖർ സൽമാൻ ഗോപികന്റെ ഇളയമന്റെ മോനായിരിക്കും അല്ലേ? ഞാൻ അടുക്കളയിൽ മാറ്റി വെച്ച ഇന്നലത്തെ കഞ്ഞിന്റെ വെള്ളം പോയി. ഇന്നലത്തെ കഞ്ഞിന്റെ വെള്ളല്ലേ, അത് ഞാനങ്ങ് മറിച്ചു കളഞ്ഞു. ഞാൻ മുടി കഴുകാൻ വേണ്ടി മാറ്റി വെച്ചല്ലേ. വീട്ടിലെ സകലെ പണി ഞാൻ തന്നെ എടുക്കുക വേണോ അഥവാ അടുക്കളന്റെ പരിസരത്തുള്ള നിങ്ങൾ പോയാലോ? എന്തെങ്കിലും ഒപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കാണിച്ചില്ല കേട്ടാ ഇങ്ങനെ ഒരു ജന്മം. ഞാൻ കണ്ടെത്തിലൊന്നും ഇനി കണ്ടിട്ടില്ല. ഓളിയൊരു കുളിച്ച കഞ്ഞിന്റെ വെള്ളം. ഹലോ പപ്പ, പപ്പ എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടാൻ വരണം, എനിക്കിവിടെ താമസിക്കാൻ പറ്റൂല. പ്രശ്നം ഈ അമ്മച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലോ എനിക്കൂടെ ഒരു സൗര്യം ഉണ്ടാവില്ല. ഇങ്ങനെ പോയാലേ ഈ തള്ള ഞാൻ കൊല്ലും. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരാറുണ്ട്. ഫ്രണ്ട്സൊക്കെ ചോദിക്കും നമുക്കൊരു അവസരം നിന്നോടെ ചോദിക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇത് കൊണ്ടാണല്ലോ വീഡിയോ ചെയ്യുന്നതാണല്ലോ, അപ്പൊ അവർക്കും ഇത് ഇഷ്ടമാണ്. ഇവന്റെ പപ്പയൊന്നല്ല ഇവൻ ബസ്റ്റാൻഡിൽ ചെരുപ്പൂത്തുന്ന ചെരുപ്പൂത്തിയാ. മോനെ, മോന്റെ അച്ഛൻ വന്നടാ. ഞാൻ മണിക്കൂട്ടിന്റെ അച്ഛനാ. ഈ തിണ്ടിയല്ലേ ഇന്നലെ വരൂല. ഇത് എന്റെ അച്ഛനൊന്നല്ലേ സാറ്, എനക്ക് ഇവനെ തെറി ടൗണിൽ ആട്ടോ ഓടിക്കാള്. ഞാൻ ഇവന്റെ അച്ഛനായിട്ട് വന്നതാണ്. വെബ് സീരീസ് ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല റീച്ച് കിട്ടും. ദേവലോകൊക്കെ ഒരു കാലനൊക്കെ വരുന്ന അത് കുറെ അതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്നുണ്ട്. സുമേഷ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ബിലാൽ അതിന്റെ ടെക്നിക്കൽ വശമൊക്കെ വന്നത് അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റിലാക്സ് ആയില്ലേ, നമ്മുടെ മനസ്സിലൊന്നുമില്ല. അപ്പൊ രാവിലെ എണീറ്റാ തുടങ്ങും ഡിസ്കഷൻ. സുജീഷ് ആയാലും സുമേഷ് ആയാലും എല്ലാവരും ഡിസ്കഷൻ തുടങ്ങും. അമ്മയും വരും, അമ്മ ദോശ മറിച്ചിരുന്ന കിടക്ക് എടാ അത് അത് ഒന്ന് ഉൾപ്പെടുത്തണേന്ന് പറയും. മൂത്തത് രണ്ടാമത് സുമേഷ് മൂന്നാമത്തത് അമ്മയോട് ചോദിക്കലുണ്ട് ആരാ മൂത്തത്. അമ്മ പറയും ഞാനാ മൂത്തത്. കമല കുടുംബത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കമല കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചെറിയ സ്ക്രീനിൽ നിന്നും വലിയ സ്ക്രീനിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊന്നു എന്നൊരു വിളിയും കേട്ടേ. പൊന്നു എന്നൊരു വിളിയും കേട്ടേ. പൊന്നു എന്നൊരു